ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുക്കൻ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയലാണ്. ഫോട്ടോഷോപ്പും നമ്മുടെ മൊബൈലും വെച്ചിട്ട് എങ്ങനെയാണ് തബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പം വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു പേജാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ഫയലിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ ഇവിടെ നമുക്ക് പേര് ആഡ് ചെയ്യാം, എന്തെങ്കിലും ഒരു നെയിം. നമ്മുടെ ഫയലിൽ ഇപ്പം തബ്നെയിൽ എന്ന് കൊടുക്കാം. എങ്കിൽ നമുക്ക് നമ്മുടെ തബ്നെയിലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1280 പിക്സലാണ്. അപ്പോൾ 1280. അത് നിങ്ങളുടെ ഇതിൽ അങ്ങനെ അല്ല കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് 1280 എന്നോട് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് ഇഞ്ചസോ സെൻറ്റിമീറ്റർ എന്തെങ്കിലും കിടക്കുന്നത് മാറ്റി പിക്സൽ തന്നെ ആക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് 720 ആണ്, പിക്സൽ തന്നെ കൊടുക്കുക. റെസൊല്യൂഷൻ 200 ആണ് കിടക്കുന്നത്. കുറച്ച് നല്ല സൈസുള്ള നല്ലൊരു ഇത് കിട്ടും. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊരു 150 കൊടുത്ത് കളർ മോഡ് RGB കളർ തന്നെ സെലക്ട് ചെയ്യുക. ബാക്കിയൊക്കെ ഡിഫോൾട്ടായിട്ട് കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ കേട്ടില്ലേ, നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈപ്പ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ നമുക്ക് ചെയ്യാം. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തബ്നെയിൽസ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഹൗ ടു ക്രിയേറ്റ് എന്ന് കൊടുക്കാം. ഹൗ ടു ക്രിയേറ്റ് തബ്നെയിൽസ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു 2 ക്യാപിറ്റൽ T. അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഇങ്ങനെ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതങ്ങ് മാറ്റി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ വരും. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒന്നുകൂടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ല്ലേ, അപ്പോൾ നമ്മളുടെ മെയിൻ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഡിസൈൻ ചെയ്ത് കുറച്ച് എങ്ങനെയാണ് ഒന്ന് അട്രാക്റ്റീവ് ആക്കി ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഹൗ ടു എന്നുള്ളതൊന്ന് സെപ്പറേറ്റ് ചെയ്യും. ഇതിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു ഫോണ്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹൗ ടു കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറ്റാലിക് സ്റ്റൈലൊക്കെ ഉള്ളൊരു ഫോണ്ട് നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇനി നമ്മുടെ ക്രിയേറ്റ് എന്നുള്ളത് അട്രാക്റ്റീവ് എന്നുള്ള കൊടുക്കാം. നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഈ ഹൗ ടു ഒന്ന് മാറ്റി വേറെ അങ്ങോട്ടെങ്കിലും വെക്കണമെങ്കിലോ ഇത് ഒറ്റ ലെയർ ആയിട്ടായിരിക്കും. കണ്ടോ ഇവിടെ നോക്കി, ലെയർ കണ്ടോ, ഒരു ലെയർ ആണിത്. ഈ ഒരു ലെയർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ ഹൗ ടു എന്നുള്ളതിന് വേറെ ഫോണ്ട് കൊടുത്തു. അപ്പം എൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗ ടു എന്നുള്ളത് ഒരു സൈഡിലും ക്രിയേറ്റ് അട്രാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിൽ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൗ ടുവിനെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൗ ടു ക്രിയേറ്റ് സെൻറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ക്രിയേറ്റ് അട്രാക്റ്റീവ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട്, നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ടി സെലക്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കാം. അപ്പം ക്രിയേറ്റ് അട്രാക്റ്റീവ് എന്നുള്ളത് വേറൊരു ലെയറായി കണ്ടില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഈ തബ്നെയിൽ വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്നിട്ട് ഈ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്താലേ അതൊന്ന് മാറത്തുള്ളൂ സെലക്ഷൻ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടു. അപ്പം ഹൗ ടു ക്രിയേറ്റ് അട്രാക്റ്റീവ് എന്നുള്ളത് നമുക്കൊന്ന് ചരിക്കാം. അപ്പോൾ ചരിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് അട്രാക്റ്റീവ് ചെയ്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ഒരു ലെയർ സെലക്ട് ആവും. എന്നിട്ട് Ctrl+T നമ്മൾ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ബോക്സ് ഇങ്ങനെ ചുറ്റൊരു ബോക്സ് വരും. നമ്മൾ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാറാണ്ട് ഫോണ്ട് ചെറുതായും വലുതായും ചെയ്യും. അതല്ല നമ്മൾ ഷിഫ്റ്റ് പിടിക്കാണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഫോണ്ടിൻ്റെ ഒരു ഭംഗി മാറിപ്പോകും. കണ്ടില്ലേ ഒരു പരന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് Ctrl+T അടിക്കുക, ഷിഫ്റ്റ് നെക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ചെറുതാക്കാം. കണ്ടില്ലേ അപ്പം കുറച്ചൊന്ന് ചെറുതായി. ഇനി നമുക്ക് അപ്പം നമുക്കിതൊന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ചരിക്കണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+T അടിച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഒന്ന് ചരിക്കാം. ചരിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചു, എന്നിട്ട് അത് കുറച്ചൊന്ന് ചെറുതാക്കി. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ കീബോർഡിലെ നമ്പർ പാഡില്ലേ റൈറ്റ് സൈഡിൽ കോർണറിൽ ആ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ഞാൻ തബ്നെയിൽ സെലക്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ കുറച്ചൊന്ന് തബ്നെയിൽ സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് ചരിച്ച് ഇതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ഒരു രീതിക്ക് ഞാനിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അലൈൻമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേ കണ്ടില്ലേ ഇവിടെ ഈ ലെയർ ബോക്സിൽ ഇവിടുത്തെ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ സെലക്ട് ചെയ്യാനൊരു മോഡുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഇവിടെ കളർ പിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടില്ലേ ഈ ബക്കറ്റ് പെയിൻ ബക്കറ്റുകളാണ് ലൈറ്റും അതിനകത്തേക്ക് കണ്ടാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനൊരു കളറാക്കാം. കൺട്രോൾസിന് എടുത്താൽ അത് മാറും. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് അട്രാക്റ്റീവ് എന്നുള്ളടത്ത് എനിക്കൊരു ബോക്സ് വേണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു പെൻ ടൂൾ ഉണ്ട്. പെൻ എങ്കിൽ കീബോർഡിൽ P എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ്ടേ ഇതാണ് പെൻ ടൂൾ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് അവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഞാൻ മറ്റേ പോയിന്റായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്തു. ഇനി കൺട്രോൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു സെലക്ഷൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സെലക്ഷൻ നമ്മുടെ ഈ പേജ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. അതിന് ഷിഫ്റ്റ് കൺട്രോൾ ആയി കൊടുക്കുമ്പോഴത്തേക്ക് സെലക്ഷൻ മാറി ഇവിടെ മാത്രമാവും. അപ്പം ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ ലെയർ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ലെയറിൽ വന്നിട്ട് ന്യൂ കൊടുത്തിട്ട് ന്യൂ ലെയർ ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് ഒരു കളർ കൊടുക്കണം. അപ്പം ഞാനിവിടെ കളർ ബോക്സിൽ വന്ന് ചുമ്മാ ഒരു കളർ ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ താണ്ട് ഇവിടെ ഉണ്ട്, അതെടുത്തിട്ട് ഞാൻ അത് കളർ അടിച്ചു. കണ്ട കുറച്ചൊരു കളർഫുള്ളായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ആ തംനെയിൽ എന്നുള്ളതിന് ഒരു വേറൊരു കളർ കൊടുക്കാം. തംനെയിൽ എന്നുള്ളതിന് ഒരു കളർ കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ മൂവ് ടൂളിൽ വന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, തംനെയിൽ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഇതിൻ്റെ കളേഴ്സ്, നമ്മൾ എഴുതിയിരിക്കുന്ന വേർഡിൻ്റെ ഒക്കെ കളേഴ്സ്, ലെറ്റേഴ്സിൻ്റെ കളേഴ്സ് മാറ്റുന്നത് ഇവിടെയാണ്, ഫോണിൻ്റെ കളർ മാറ്റുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ നല്ല ഈ കളർ തന്നെ പിക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ബ്ലാക്ക് ആക്കിയാലോ, നമുക്ക് നോക്കാം കളർ ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിൽ വന്നു, ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അങ്ങനെയുണ്ട്, കുറച്ച് ഇറച്ചി നിൽക്കുന്നുണ്ട് സംഭവം. അപ്പം നമ്മുടെ ഹൗ ടു എവിടെ, ഹൗ ടു ക്ലിക്ക് ചെയ്തു, കളർ എടുത്തു, അവിടെ നമ്മൾ വൈറ്റ് കൊടുത്തു. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള മാറ്റം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു, ഹൗ ടു ക്രിയേറ്റ് അട്രാക്റ്റീവ് തംബ്നെയിൽ എന്നുള്ള അത്രയും സംഭവം ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് വേണമെന്ന് ഒരു ഏതെങ്കിലും ഒരു ഇമേജ്, ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടർ അടിച്ചിരിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഇമേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ കൊടുക്കുക. നിങ്ങളുടെ ഫയൽ എവിടെ ഇമേജസ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഇമേജസ് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ട എൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതെടുക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ നമുക്ക് നമ്മുടെ ഈ ഒരു പേജിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പേജിലോട്ട് ഈ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടിടാം. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ പിക്ചർ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്ക്ഗ്രൗണ്ടും എല്ലാം എവിടെയൊക്കെയോ പോയി. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഈ സൈഡിൽ നോക്കേ, ഇവിടെയാണ് നമ്മുടെ ലെയർ ബോക്സ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പിക്ചർ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അതിർത്തി ഏറ്റവും താഴെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മേളിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ എല്ലാം അടിക്കും വേണ്ട. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയത് പോയി, എന്തോ ഒരു ഭംഗിക്കുറവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനേതാ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇതിനെ കട്ട് ചെയ്യുകയാണ്. എൻ്റെ ഞാൻ ഈ നിൽക്കുന്ന ഒരു പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പെൻ ടൂളാണ് ആവശ്യം. ഒന്നെങ്കിൽ പി ഞെക്കുക, അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും കണ്ടില്ലേ, പി ഒരു പെൻ ടൂൾ ഒന്നാണല്ലേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാല് പോലെ സംഭവം കിടക്കുന്നുണ്ട്, അത് കട്ട് ചെയ്താലായിട്ട് ഓൾട്ട് നക്കിക്കൊണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു ടെയിൽ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നവർക്ക് ഇങ്ങനെ വിചാരിക്കുന്നതാണ് അതിനെ കറക്കി എടുക്കാം. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കർവിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മുടെ കർസർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കാൻ മനസ്സിലായി ഇങ്ങനെ ആക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ആ കട്ട് ചെയ്യേണ്ടതിനനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ കൈ എടുക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ വെച്ചിട്ട് അടിച്ചിട്ട് കുറച്ചും കൂടെ എവിടെയെന്ന് വെച്ചാൽ മാറ്റി ഇങ്ങനെ വെച്ചിട്ട് ഹോൾട്ടിനൊക്കെ ഞാൻ ടെയിൽ കട്ട് ചെയ്തു, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഞാൻ വീണ്ടും അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു, ടെയിൽ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഭാഗങ്ങൾ കാണാൻ ഭയങ്കര പാടാണെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു സൂം ബട്ടണുണ്ട്, അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് എളുപ്പം വഴി കൺട്രോൾ ആക്കിക്കൊണ്ട് പ്ലസ്സും മൈനസും അടിച്ചു കഴിഞ്ഞാൽ സൂമായി വരും. അപ്പം ഞാനിപ്പം വീണ്ടും പെൻ ടൂളിന് വേണ്ടിയിട്ട് പി ഞെക്കി. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എവിടെ നിന്നാണോ തുടങ്ങി ഇങ്ങനെ കറങ്ങി ഞാൻ ആ പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ സെലക്ഷൻ ആയി. ഇങ്ങനെ സെലക്ഷൻ ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എൻ്റർ അടിക്കണം. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നു. ഇങ്ങനെ സെലക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ നമ്മുടെ മൂവ് ടൂൾ സെലക്ട് ചെയ്തതാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞാനിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുമ്പോൾ മൊത്തം വന്നു. അപ്പോൾ എന്താ പറ്റിയാൽ അറിയാമോ, കൺട്രോൾ സെറ്റ് കൊടുക്കുക, നമ്മുടെ ഷിഫ്റ്റ് കൺട്രോൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ തിരിച്ച് വീഴും. അപ്പം ഇപ്പം സെലക്ഷൻ എൻ്റിലാണ്. അപ്പം ഞാൻ മൂവ് ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ പേരോട്ട് കൊണ്ടിടും. ഇതിനെ ചെറുതാക്കാനായിട്ട് കൺട്രോൾ ടി അടിക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കോർണർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഇങ്ങനെ ഫുൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് സ്പേസ് മൊത്തം ബാക്കിലോട്ട് പോകും. എന്നിട്ട് ഞാൻ സൂം ഔട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പം നമ്മളുടെ ആ ഒരു പേജിന് ഞാനിപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ എൻ്റെ മുടിയുടെ കളറും കൈയുടെ കളറും ഒന്നും കറക്റ്റ് ബ്ലാക്ക് അല്ലാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം ഇമേജ് പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഓട്ടോ ലെവൽ കൊടുത്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ഇതൊന്ന് ശരിയായി. ഇനി നമുക്ക് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് സെലക്റ്റീവ് കളറിൽ പോയിട്ട് നമുക്കിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്ത് ഇച്ചിരി ഒന്ന് ബ്ലാക്ക് കൂട്ടാം. ഇപ്പം നല്ല ബ്ലാക്ക് ആയില്ലേ, ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഏകദേശം ഒന്ന് ഇതായില്ലേ, ഓക്കെ. ഇനി നമുക്ക് സൂം ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നമ്മൾ കട്ട് ചെയ്തതിനകത്ത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു മാതിരി ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മായ്ച്ച് കളയാം. അതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഇറേസർ ടൂൾ കാണാം, അത് ക്ലിക്ക് ചെയ്യുക, ഇവിടോട്ട് വരിക. കണ്ടില്ലേ ചെറുതായിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ആണ് ഇവിടെ 100% നമ്മൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് അതിനകത്തോടെ ഒന്ന് ഇങ്ങനെ ഓടിച്ച് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൽ നിൽക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ ആരോ ഒരു കൈ ഇങ്ങനെ പിടിക്കുന്ന കണക്കാവും. അന്നേരം ഇങ്ങനെ പിടിച്ച് നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചെടുത്ത് നോക്കാം. കണ്ട, ഇനി Ctrl-. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ തംബ്നെയിൽ ഇത്രയും മതിയെങ്കിൽ ഇത്രയും ഏകദേശം നമ്മുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെ മലയാളം കൂടി ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വെബ്സൈറ്റ് ഉണ്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നത്, ഈസിയാണ്. അപ്പോൾ നമ്മളതിൽ പോയിട്ട് കുട്ടി പെൻസിൽ എന്നാണ് അതിൻ്റെ ആ ഒരു വെബ്സൈറ്റ് വരിക. ഞാൻ നേരത്തെ കയറുന്നതായിട്ട് അതിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ kuttipensel.in. അപ്പോൾ ഞാൻ അതിൽ കയറി, അതിൽ കയറിയിട്ട് ഞാൻ എന്താണ് ഇവിടെ ഒരു കീബോർഡിൻ്റെ ഒരു സിമ്പിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ നോർമലി മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി. ഇത്രയ്ക്ക് 1000 നമുക്ക് 100 കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചിട്ട് എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മലയാളം ഇത്രയ്ക്ക് എളുപ്പമായിരുന്നോ ഇത് ഉണ്ടാക്കാൻ എന്നുള്ളത് മലയാളത്തിൽ നമുക്കത് കിട്ടി. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഇവിടെ കൺവേർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിൽ copy to FML series എന്ന് പറയുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതാ ഒരു ബോക്സ് നമുക്ക് വരും, അതിനകത്ത് നമ്മൾ അത് കോപ്പി ചെയ്ത് നമ്മളുടെ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ടെക്സ്റ്റിൻ്റെ ടൂൾ ക്ലിക്ക് ചെയ്തു, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V പേസ്റ്റ്. അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റത്തില്ല, ഫോണിൻ്റെ കളർ മാറ്റാൻ ഞാൻ നല്ല വൈറ്റ് കളറാക്കി. അപ്പം ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഇത്ര സംഭവം മിസ്സിങ് ആയി, അതെന്തോ ഒരു എററാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇത്ര മതി, ബ്ലാക്ക് അടിച്ച് ഇത്ര എളുപ്പമായിരുന്നു നോക്കിയിട്ടുണ്ട്. ഇനി ചെറുതാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ Ctrl+T അടിക്കുക, ഏതെങ്കിലും ഒരു കോർണറിൽ ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട്. FML ഫോണ്ട് എന്നാണ് ഈ മലയാളം ഫോണ്ട് എന്ന് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫ്രീ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ നോർമൽ ഫോണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ FML സീരീസിലെ ഫോണ്ട് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൽ മലയാളം സേവ് ചെയ്യാന്നുള്ളതാണ് പരിപാടി. രണ്ട് രീതിയിൽ സേവ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ PSD, അതായത് അതിൽ ഫോട്ടോഷോപ്പിൻ്റെ തന്നെ ഫയലാണ്. ഫയൽ എടുക്കുന്നു, നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം PSD എന്നുള്ള ഫോർമാറ്റിൽ സേവ് ആവും. ഞാൻ ഡെസ്ക്ടോപ്പിൽ തംബ്നെയിൽ PSD സേവ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അതല്ല ഈ ഒരു സെയിം സംഭവം തന്നെ എടുത്ത് ഇതിനെ ഒന്ന് റീഎഡിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് പറ്റുന്നൊരു ഫയലാണ് PSD. പക്ഷെ നമുക്ക് PSD ആയിട്ട് യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നുകിൽ JPG ഫയൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഫയൽ ഒന്നും കൂടെ സേവ് ആസ് കൊടുത്തിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് തംബ്നെയിൽ ഇതാ ഇവിടെ കണ്ടില്ലേ ഫോർമാറ്റ് എടുത്ത് JPG സെലക്ട് ചെയ്തു. അപ്പം തംബ്നെയിൽ കോപ്പി എന്ന് പറഞ്ഞ് വരും, ഞാൻ സേവ് കൊടുത്തു. എന്നിട്ടിവിടെ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് എത്ര സൈസാണെന്നുള്ളത്. ഇപ്പം 4-5 ഏകദേശം ഒരു 450 KB അടുപ്പിച്ചേ വരുന്നുള്ളൂ. 2 MB വരെ മാക്സിമം യൂട്യൂബിനകത്ത് അപ്ലോഡ് ആവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഒരു ഫയൽ ചെയ്തെടുക്കുക എന്നുള്ളേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ഇതാ കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ കൂടെ എങ്ങനെയാണ് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെടുക്കാം. അപ്പോൾ അതിനകത്ത് ഒരുപാട്, അതായത് യൂട്യൂബിൽ മാത്രമല്ല, അതിനകത്ത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടെംപ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ തംബ്നെയിലോട്ട് പോകാം. കണ്ടില്ലേ യൂട്യൂബ് തംബ്നെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് CTRL കൊടുത്ത് നോക്കാം. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഫസ്റ്റ് ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എന്താ ഞാനിപ്പോൾ ഇതൊരെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പേജിൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അവരവിടെ ട്യൂട്ടോറിയൽ കണ്ടില്ലേ അവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഇത് ടൈപ്പ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം വീക്കെൻഡ് സ്റ്റോറീസ് കണ്ടില്ലേ, ഇപ്പോൾ ഞാനവിടെ വീക്കെൻഡ് സ്റ്റോറീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ കാണുന്ന എല്ലാം സെപ്പറേറ്റ് ഇമേജസ് ആണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതേപോലെ തന്നെ മറ്റേത് കണ്ടില്ലേ നമ്മുടെ ഒരു ആവശ്യാനുസരണം ഇതൊക്കെ വലുതാക്കിയും ചെറുതാക്കിയും അപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഇന്നത്തെ? ഹൗ ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ തംബ്നെയിൽസ്, കണ്ടില്ലേ. അപ്പം നമ്മളുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ ഇഷ്ടാനുസരണം അതിനെ സെലക്ട് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവെക്കുക. അതിപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് വലിച്ചു നീക്കുന്ന അനുസരിച്ച് അതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ തംബ്നെയിൽ എന്നുള്ളത് നമുക്ക് മുകളിൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് മുകളിലാക്കുക, കണ്ടില്ലേ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമേജ് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യുക. ഇമേജ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഗാലറി പോവുക, ഈ ഇമേജ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് വെച്ചാൽ അതിവിടെ കൊണ്ടുവെക്കാം. എന്നിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്യാം. അതിങ്ങനെ വലിച്ച് വലുതാക്കാം, കണ്ടോ. അതിങ്ങനെ ഇവിടെ കൊണ്ടുവെക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ അതിനകത്ത് ഫിൽറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ഇട്ട് കൊടുക്കാൻ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഗ്യാലറിയിൽ പോയി സേവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫയൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് തംബ്നെയിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്ത ഒരു ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമുക്കത് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് അപ്പോൾ അതൊരു അട്രാക്റ്റീവായിട്ടൊരു ഇമേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിൽ നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് എങ്ങനെ നമുക്കൊരു ഇമേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കാം, അതിനുള്ള ഓപ്ഷൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റിൽ തന്നെ കണ്ടില്ല ഈ ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇതെടുത്തു, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഓപ്പൺ ആക്കി. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു അവരുടെ തന്നെ ഒരു ടെംപ്ലേറ്റ്സ് എന്തായാലും കാണും. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് ബെറ്റർ ഐഡിയ. അപ്പോൾ ഞാൻ നോക്കി കുക്കിംഗ് ഐറ്റം ഇതാണ്, ഈ രണ്ടാമത്തെ ടെംപ്ലേറ്റ് ഞാൻ എടുത്തു ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറേ കിടപ്പുണ്ട്. അപ്പോൾ ടുഡേയ്സ് ഡെസേർട്ട് എന്നാണ് കിടക്കുന്നത്, നമുക്കത് മാറ്റി ടുഡേയ്സ് സ്പെഷ്യൽ എന്ന എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു വേർഡിങ്സ് അതിൽ കൊടുക്കാം. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അപ്പോൾ നമ്മളുടെ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടേതായിട്ടുള്ള. അപ്പോൾ ഞാനിവിടെ ബനാന ബ്രെഡ് റോൾ നമ്മളൊന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് എടുക്കാം. അപ്പം എടുത്തു, അപ്പോൾ ഒരു ഇമേജ് എടുത്തു. അത് കുറച്ചൊന്ന് എന്താ പറയുക, വലുതാക്കണ്ടേ, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിങ്ങനെ വെക്കാം. അപ്പോൾ ഞാനത് വെച്ചു. അപ്പോൾ അതിനകത്ത് ഇനി കളറൊക്കെ ഫിൽറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാൻ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം, എന്തെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കളർ തന്നെ മതി. അപ്പം ഇവിടെ നമുക്ക് നമ്മളുടെ എന്താണ് ഉണ്ടാക്കിയെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബനാന സ്പേസ് ബ്രെഡ് റോൾ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാനിങ്ങനെ കണ്ടു ബനാന ബ്രെഡ് റോൾ എന്ന് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ തൊട്ട് താഴെ വേറെ കാണുമ്പോൾ ദീസ് ഡിലൈറ്റ്ഫുൾ ട്രീറ്റ്സ് ഗോ വെൽ വിത്ത് ആഫ്റ്റർനൂൺ ടീ, നമുക്ക് അതേ സംഭവം തന്നെ മതി. അപ്പം ഞാനത് സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിസൈൻ സേവ് ആയിട്ടുണ്ട്. നമുക്കിത് നമ്മളുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ അല്ലേ, ഇനി നമുക്കിത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡിഷും നല്ല ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഡിഷായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ക്യാൻവ കൊണ്ടുള്ള ഉപയോഗം. നിങ്ങൾക്ക് എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് രീതിയിലും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.